എന്താണ്. രണ്ടാമത്തെ ഏജ് ഗ്രൂപ്പ് ബേസ്ഡ് ആയിട്ടുള്ള യോഗ, അത് നമ്മുടെ ആയുഷ് ആദ്രം പദ്ധതിയുടെ ഭാഗമായിട്ട് കുറച്ച് ഗ്രൂപ്പ് ഓഫ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത് ബെനിഫിറ്റ്സ് ഓഫ് യോഗ, നാലാമത്തത് വൺ ഡേ പ്രാക്ടീസ് ഓഫ് യോഗ. നമുക്ക് സ്ട്രെസ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്സസൈസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മെന്റൽ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു ദിവസം നമുക്ക് ഏതൊക്കെ യോഗ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യോഗ എന്താണ്, ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാം. ശരിക്കും ഫിലോസഫിക്കലായിട്ട് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഓഫ് ജീവാത്മാ പരമാത്മാവ്. ഫിലോസഫിക്കലായിട്ട് ജീവാത്മാ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽസോ, നമ്മൾ ഓരോരുത്തരും ജീവാത്മാക്കളും. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽസോ, യൂണിവേഴ്സ് മൊത്തത്തിൽ അത് ഈശ്വരനെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൈവത്തെ നമ്മൾ അർപ്പിക്കുന്നതിനാണ് യൂണിയൻ ഓഫ് ജീവാത്മാൻ പരമാത്മാ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റാണ് ഫിലോസഫിക്കലായിട്ട് പറയുക. യോഗയെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു ആൻസർ, മോഡേൺ സയൻസ് പ്രകാരം അല്ലെങ്കിൽ മോഡേൺ മെഡിക്കൽ സയൻസ് പ്രകാരം നമുക്കതിനെ പറയാൻ പറ്റുന്നത് എ പെർഫെക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ മൈൻഡ് ആൻഡ് ബോഡി. ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പ്രത്യേകിച്ച് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൈൻഡ് ബോഡി റിലേഷൻ ഇല്ല, അല്ലെങ്കിൽ മൈൻഡ് ബോഡി ബാലൻസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നമുക്ക് ഭാരതത്തിൻ്റെ തനതായ ഒരു ശാസ്ത്രമാണ് യോഗ എന്ന് പറയുന്നത്. ഫിലോസഫിക്കൽ ആസ്പെക്ടിൽ യോഗ എന്താണ് എന്നാണ് ഞാൻ പറയുന്നത്. ഫിലോസഫിക്കൽ ആസ്പെക്ടിൽ യോഗ എന്ന് പറഞ്ഞാൽ യോഗയെ രണ്ടായിട്ടാണ് മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അഷ്ടാംഗ യോഗയും ഹഠയോഗവും. അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ എയ്റ്റ് ലിംബ്ഡ് യോഗയാണ്. ഈ എയ്റ്റ് ലിംബ്സും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു എന്താ പറയുക, സ്ട്രെസ് മാനേജ്മെന്റ് ഏറ്റവും ബെസ്റ്റ് ഒരു വഴിയാണ് എയ്റ്റ് ലിംബ്സ് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ. അല്ല, എയ്റ്റ് ലിംബ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് യമ. യമ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങളാണ്. നിയമം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഗുലേഷൻ ആണ്, ഓരോ ദിവസവും നമ്മൾ പാലിക്കേണ്ട കുറേ കാര്യങ്ങൾ. അടുത്തത് ആസന, ആസന എന്ന് പറഞ്ഞാൽ പോസ്റ്റേഴ്സ് ആണ്, നമ്മുടെ ശരീരത്തെ ഒന്ന് കൾച്ചർ ചെയ്തെടുക്കാൻ. നമുക്ക് ഒന്ന് കണ്ണടച്ച് ധ്യാനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം അതിനെ അനുവദിക്കണം അല്ലേ. അപ്പൊ അതിനെ കൾച്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു പ്രാക്ടീസാണ് പോസ്റ്റർ അല്ലെങ്കിൽ ആസന എന്ന് പറയുന്നത്. അടുത്തത് പ്രാണായാമമാണ്. പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാണനെ ആയാമം ചെയ്യുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സാണ് പ്രാണായാമം എന്ന് പറയുന്നത്. നമ്മുടെ പ്രാണൻ എവിടെ ആയിരിക്കുന്നത് അറിയാമോ? പ്രാണൻ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എവിടെ പ്രാണൻ ചെയ്യുന്നത്? ഹാർട്ടിലാണ്. എന്താ ഈ പ്രാണൻ? ഓക്സിജൻ, ശ്വാസം. പൂർണ്ണമായിട്ടും ശ്വാസം മാത്രമല്ല, പൂർണ്ണമായിട്ടും ശ്വാസമല്ല, നമ്മുടെ മോഡേൺ മെഡിക്കൽ സയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ ഈ ശ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ കമ്പോണന്റ് മാത്രമാണ് പ്രാണന്റെ ഒരു കമ്പോണന്റ് ആണ്. ഓരോ കോശം നമ്മുടെ ശരീരത്തിൽ ജീവൻ ചെയ്യുന്ന കോശങ്ങളിലാണ് അല്ലേ. ഈ കോശങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? എനർജി വേണം. എനർജി വേണം, ഇതൊക്കെ വേണം. ഓക്സിജൻ വേണം, നമ്മൾ കഴിക്കുന്ന ആഹാരം, ന്യൂട്രിയൻസ് വേണം, അതാ ന്യൂട്രിയൻസ് വേണം, വെള്ളം വേണം അല്ലേ. ഈ മൂന്ന് സാധനങ്ങളില്ലെങ്കിൽ ഈ പ്രാണൻ എന്ന് പറയുന്ന സ്ഥാനത്തെ നമുക്ക് കിട്ടത്തില്ല. എല്ലാ ജീവജാലങ്ങളിലും ജീവനുള്ള വസ്തുക്കളിലെല്ലാം ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിലേ പ്രാണൻ ഉണ്ടാവുള്ളൂ. എങ്ങനെയാ? നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഘടകങ്ങളായിട്ട് ഉള്ളിൽ പോയി, ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അമിനോസിസ് ഒക്കെ ആയിട്ട് ഉള്ളിൽ പോയിട്ട് അത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഹൈഡ്രോളൈസിസ് ഒക്കെ നടന്ന് അതിനകത്ത് ഓക്സിഡേഷൻ ഒക്കെ നടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? എനർജി, ATP എന്ന് പറയുന്നത്. ഈ സാധനത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. ഇപ്പൊ കംപ്ലീറ്റ് പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. പക്ഷെ പ്രാണന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് എന്ത്? നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. അപ്പൊ അതിനെ ശരിയായ രീതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇപ്പൊ നോർമലായിട്ട് ഒരു മനുഷ്യന്റെ ലങ്സ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പൈറോമെട്രിക് ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും നടത്തി കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഒരു സാച്ചുറേഷൻ അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് പല സ്റ്റഡീസിലും പറയുന്നത്. 75%ഓളം മാത്രമേ അവിടെ ഫില്ലിങ് നടക്കുന്നുള്ളൂ, ബാക്കി 25% എന്താ പറയുക, എംപ്റ്റി ആണ്. അപ്പൊ നമ്മൾ പ്രാണായാമ പ്രാക്ടീസ് ചെയ്തിട്ട് അതിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനാണ് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത്. അടുത്തത് പ്രത്യാഹാരമാണ്. പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസനവും പ്രാണായാമൊക്കെ ചെയ്തിട്ട്
ധ്യാനിക്കാനായിട്ട് ഇരിക്കുവാണ്. അപ്പൊ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ നല്ല ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും, അതിന്റെ പുറകെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്, വിഡ്രോവൽ ഓഫ് സെൻസസ് എന്ന് പറയും. നമ്മള് നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സിൽ നിന്നും അകറ്റി നിർത്തുക, അല്ലെങ്കിൽ നമ്മളിലേക്ക് മാത്രം കൊണ്ടുവരാനുള്ളതാണ് പ്രത്യാഹാരം എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ധ്യാനമാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, കണ്ണടച്ചിരുന്നാൽ ധ്യാനമാകും, സോറി അതിന് മുമ്പ് സ്റ്റെപ്പുണ്ട് ധാരണ, ഒരു വസ്തുവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനുള്ള ധാരണ എന്ന് പറയുന്നത്, ഫോക്കസ് ഓൺ വൺ ഒബ്ജക്റ്റ്, അതാണ് ധാരണ. ധാരണ കഴിഞ്ഞാൽ വരുന്നത് ധ്യാനമാണ്. വെറുതെ കണ്ണടച്ചിരുന്നാൽ അത് ധ്യാനമാവത്തില്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ തോട്ട്ലെസ് സ്റ്റേറ്റ് എന്നാണ്, ഒരു ചിന്തയും ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് ധ്യാനം. നമ്മൾ പല യോഗാസനങ്ങളിലൊക്കെ പോകുമ്പോഴത്തേക്ക് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കുകയോ ഇവിടെ ശ്രദ്ധിക്കുകയോ ഒക്കെ പറയും. അപ്പൊ അതൊരിക്കലും ധ്യാനമല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവോയിഡ് ഓഫ് തോട്ട്സ്, ഒരു തോട്ടും ഉണ്ടാവാൻ പാടില്ല. ധ്യാനം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ധ്യാനമുണ്ട്. ആ ധ്യാനം കഴിഞ്ഞ അവസാനത്തെ സ്റ്റെപ്പാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കലി പറഞ്ഞാൽ ഡെത്താണ്, കംപ്ലീറ്റ് ഡെത്താണ് ഫിസിയോളജിക്കലി പറഞ്ഞാൽ ധ്യാന സമാധി എന്ന് പറയുന്നത്. അപ്പൊ ഈ എട്ട് സ്റ്റെപ്സ് ചേരുമ്പോഴാണ് അഷ്ടാംഗ യോഗ ഉണ്ടാകുന്നത്, യോഗയുടെ ഒരു വകഭേദം. രണ്ടാമത്തത് ഹഠയോഗയാണ്. ഹഠയോഗയിൽ നമ്മൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും കാണുന്ന യോഗ പ്രാക്ടീസ് എന്ന് ഹഠയോഗയാണ്. ഹഠയോഗയിൽ പെടുന്നത് കൺസിസ്റ്റ് ഓഫ് ഷഡ് കർമാസ്, ആറ് സിക്സ് പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ആണ്. ആറ് പ്യൂരിഫിക്കേഷൻ ടെക്നിക്, ഓരോ നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെയും ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആറ് പ്യൂരിഫിക്കേഷൻ ടെക്നിക് ഉണ്ട്. ആസനാസ് ഉണ്ട്, മുദ്രാസനങ്ങൾ, ഗെസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ എന്താ പ്രാണായാമം, ഇത്രയും ചേർന്നാണ് ഹഠയോഗത്തിൽ. നമ്മുടെ മോഡേൺ ആസ്പെക്ടില് ഈ യോഗ എന്ന് പറയുന്നത്, മോഡേൺ ഹെൽത്ത് ആസ്പെക്ടിൽ യോഗ എന്ന് വെച്ചാൽ നാല് തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ ആയുഷ് മിഷൻ തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പ്രിവെന്റീവ് യോഗ, രണ്ട് പ്രൊമോട്ടീവ് യോഗ, മൂന്ന് തെറപ്യൂട്ടിക് ക്യൂറേറ്റീവ് യോഗ, നാലാമത്തെ റീഹാബിലിറ്റേറ്റീവ് യോഗ. യോഗയുടെ പല പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രാക്ടീസസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ നാല് കമ്പോണൻസിനെയും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് പ്രിവെന്റീവ് യോഗ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ക്ലാസ് സ്ട്രെസ് ആണ്. ആ സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് വഴിയാണ് യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരു പെർഫെക്റ്റ് ബാലൻസ് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ് ആണ്. അപ്പൊ ഈ പെർഫെക്റ്റ് ബാലൻസ്, ബോഡി ആൻഡ് മൈൻഡിന്റെ പെർഫെക്റ്റ് ബാലൻസ് കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ്സിനെ നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അവസാന മനസ്സിലായിട്ടുണ്ട്, ഇനിയിപ്പോ കാണിച്ചു തരാം. ഇത് ഈ ഒരു സ്ലൈഡ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അറിയാൻ പറ്റും. യോഗ എല്ലാ ലെവലിലും സ്ട്രെസ് ഉണ്ടാകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ശരീരത്തിന്റെ ഒരു എന്താ പറയുക കാരണമാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മെക്കാനിസമാണ് എച്ച് പി എ ആക്സിസ് എന്ന് പറയുന്നത്. എച്ച് പി എ ആക്സിസ്, ഹൈപ്പോതലാമിക്, പിറ്റ്യൂട്ടറി, അഡ്രിനൽ ആക്സിസ്, ഈ മൂന്ന് സിസ്റ്റം വഴി കടന്നു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ശരീരത്തിൽ ശരിക്കും സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു ഭാഗമുണ്ട് ലിംബിക് സിസ്റ്റം എന്ന് പറയും, അല്ലെങ്കിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. അത് നമ്മുടെ ഏകദേശം ഈ ഏരിയയിലായിട്ട് വരും, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏരിയയും അല്ലെങ്കിൽ ഹൈപ്പോതലാമസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് ലിംബിക് ഏരിയ എന്ന് പറയുന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഇമോഷനാണ് ഒരു ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ മെമ്മറിയാണ്, അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എറോസ് അല്ലെങ്കിൽ സ്റ്റിമുലേഷൻ ആണ്. ഈ മൂന്ന് ഫംഗ്ഷൻസ് നിർവഹിക്കുന്നതിനുള്ള സിസ്റ്റമാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എപ്പോഴൊക്കെ ഇമോഷൻസ് ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ സ്ട്രെസ് ഉണ്ടാകാനുള്ള റീസൺസ് ഉണ്ടാകുന്നോ അപ്പോഴൊക്കെ ഈ പറയുന്ന ലിംബിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകും. ആ ലിംബിക് സിസ്റ്റം ഡയറക്ട്ലി നമ്മുടെ ഹൈപ്പോതലാമസിലുള്ള ഒരു ന്യൂക്ലിയസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൽ നിന്നുള്ള സെക്രീഷൻസ് അടുത്ത ലെവലിലേക്ക്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ആ ലെവലിലേക്ക് പോകും. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും സ്ട്രെസ് ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്ന ACTH, ഗ്ലൈനോകോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺ സ്റ്റിമുലേറ്റഡ് ആകും. അത് സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അഡ്രിനൽ ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ആകുമ്പോൾ അത് സംഭവിക്കും, മേജർ അല്ലെങ്കിൽ പ്രൈമറി സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്നത് കോർട്ടിസോൾ ആണ്, പ്രൈമറി സ്ട്രെസ് ഹോർമോൺ. ഈ പ്രൈമറി സ്ട്രെസ് ഹോർമോണിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെയൊക്കെ പലിശ എന്താ പറയുക ബ്ലഡ് സ്ട്രീമിലേക്കിടും. അതുപോലെ തന്നെ അഡ്രിനാലിൻ്റെ സെക്രീഷൻ നമ്മുടെ മറ്റുള്ള സ്ട്രെസ് ആക്ടിവിറ്റീസിനെ കൂട്ടും. ഇതൊക്കെ കണ്ടിന്യൂസ് ആയി കഴിയുമ്പോഴത്തേക്ക് വേരിയസ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും.
അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ലോവർ ചെയ്യാൻ കാരണമാകും, അത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കും. അതാണ് ശരിക്കുമുള്ള മെക്കാനിസം. അപ്പൊ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് യോഗയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. യോഗ ചെയ്യുന്ന സമയത്ത് ആ യമ നിയമ ചെയ്യുമ്പോൾ സെൽഫ് കൺട്രോൾ ആണ് നമുക്ക് കിട്ടുന്നത്. യമ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് ഉള്ള അഞ്ച് കാര്യങ്ങൾ, അഹിംസ, സത്യ, ആസ്ഥയും, ബ്രഹ്മചര്യ, പരിഗ്രഹം. യമ സാർ പറഞ്ഞ അതേ പോയിന്റ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അഹിംസ, നോൺ വയലൻസ്, ആരെയും നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക, ആരെയും നമ്മൾ ചീത്ത വിളിക്കാതിരിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് നോൺ വയലൻസ് എന്ന് പറയുന്നത്. അഹിംസ, സത്യ, സത്യം പറഞ്ഞാൽ കള്ളം പറയാതിരിക്കുക, അല്ലെങ്കിൽ സത്യം മാത്രം പറയുക. ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും? അപ്പൊ അത് സ്ട്രെസ് റിയാക്ഷനിലേക്ക് നയിക്കും. സത്യ, ആസ്ഥയ, ഒരു കാര്യവും മോഷ്ടിക്കാതിരിക്കുക. മോഷ്ടിക്കുമ്പോ പിടിക്കപ്പെടുമോ എന്നുള്ള ചിന്ത, അത് സ്ട്രെസ്സാണ് അല്ലെ. ബ്രഹ്മചര്യ, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ, അതും സ്ട്രെസ്സിലേക്ക് നയിക്കും അല്ലെ. ബ്രഹ്മചര്യ, അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ നോൺ പൊസിഷൻ, എനിക്ക് എല്ലാം വേണം അല്ലെങ്കിൽ എന്റേതാണ് എല്ലാം എന്നുള്ള ചിന്ത, ഇതൊക്കെയല്ലേ സ്ട്രെസ്സിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺസ്. അപ്പൊ അതിനെ നമ്മൾ കുറയ്ക്കാനുള്ള വഴി യോഗയിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് ഇതിനകത്ത് പറയുന്നത് സെൽഫ് റെഗുലേഷൻ, അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞാൽ സൗഖ്യ, സന്തോഷം, തപ സ്വാധ്യായ ഈശ്വരം കാണിക്കാനായി നിയമ എന്നാണ് പറയുന്നത്. സൗഖ്യം എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ്, ശാരീരികമായിട്ട് മാനസികമായിട്ടുള്ള ക്ലെൻസിങ്. മാനസികമായിട്ട് ക്ലെൻസിങ് ഇല്ലെങ്കിൽ എന്ത് വെച്ചു, നമുക്ക് പല ദുഷ്ടചിന്തകളും ഉണ്ടാവും അല്ലെ. അപ്പൊ അതും സ്ട്രെസ്സിലേക്ക് നയിക്കുക ചെയ്യും. സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഇരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ടെൻഷൻ, അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്. സന്തോഷം, തപ, തപ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിത്യേന ചെയ്യേണ്ട കാര്യങ്ങൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുക. തപ സ്വാധ്യായ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് പഠിക്കുക പല കാര്യങ്ങളെക്കുറിച്ചും, എങ്ങനെ സ്ട്രെസ് കുറയ്ക്കും, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവരുടെ നല്ലപോലെ പെരുമാറണം, അതിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് പല ഗ്രന്ഥങ്ങളുണ്ട്. ഭഗവത്ഗീതയോ ഖുറാനോ ബൈബിളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും അല്ലേ. സ്വാധ്യായ ഈശ്വര പ്രാണിധാന്യം, ഈശ്വര പ്രാണിധാന്യം പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഈശ്വരനിലേക്ക് നമ്മുടെ സങ്കടങ്ങളെ പറയുക അല്ലേ. അതിലല്ലേ നമ്മൾ അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകുന്നതിനാ, പ്രയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ സ്ട്രെസ്സിന്റെ ആ നമ്മുടെ ലിംബിക് സിസ്റ്റത്തിൽ നടക്കുന്ന ആ ആക്ടിവിറ്റീസിനെ കുറച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ അഷ്ടാംഗ യോഗയുടെ പ്രാധാന്യം എങ്ങനെയാണ്? മൂന്നാമത്തേത് എന്ന് പറയുന്നത് ആസനാസ് ആണ്, അല്ലെങ്കിൽ എക്സസൈസ് ആണ്, പോസ്റ്റേഴ്സ് ആണ്. നമ്മുടെ മെന്റൽ സ്ട്രെസ് പോലെ തന്നെ നമുക്ക് എന്തുണ്ടാവും, ശാരീരികമായിട്ടും സ്ട്രെസ് ഉണ്ടാവും, ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാവും. ആ ഫിസിക്കൽ സ്ട്രെസ് ആണ് മെയിനായിട്ടും ഇന്ന് കാണുന്ന മോസ്റ്റ് ഓഫ് ദി എന്താ പറയുക മസ്കുലോസ്കെലറ്റൽ ഡിസോർഡറിന്റെ കാരണം. പ്രധാനമായിട്ടും ജില്ലാശുപത്രി വരുന്ന മിക്ക പേഷ്യൻസിൻ്റെ ചോദിച്ചു നോക്കിയാൽ അറിയാം, ഫിസിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ അതാണ് ലോ ബാക്ക് പെയിൻ ആയാലും നെക്ക് പെയിൻ ആയാലും ഇതിനെല്ലാത്തിനും കാരണം ഫിസിക്കൽ സ്ട്രെസ് ആണ്. നമ്മൾ കുറേ നേരം സിസ്റ്റത്തിൽ നോക്കിയിട്ടിരിക്കുക, അതൊരു ഫിസിക്കൽ സ്ട്രെസ് ആണ് അല്ലേ. ഒരു മണിക്കൂറിൽ കൂടുതൽ സിസ്റ്റത്തിൽ നോക്കിയിരുന്നതിന് ആ ആ ഗ്രൂപ്പ് ഓഫ് മസിൽസ്, അതിനെ ആ നെക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നെക്കിന്റെ അലൈൻമെന്റിനെ കറക്റ്റ് ആക്കി നിർത്തുന്ന ഗ്രൂപ്പ് ഓഫ് മസിൽസ് കണ്ടിന്യൂസ് സ്ട്രെയിൻ ആയിക്കൊണ്ടിരിക്കും. ആ കണ്ടിന്യൂസ് സ്ട്രെയിൻ ആവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫെറ്റീഗ് ആവും. ആ ഫെറ്റീഗ്നെസ് കൊണ്ട് തന്നെ അതിന്റെ അലൈൻമെന്റിന് വ്യത്യാസമാണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾ സ്പോണ്ടിലോസിസ്, ഡീജനറേഷൻ അല്ലേ. അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫിസിക്കൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് യോഗാസനം. അത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്വാധീനിക്കുന്ന തരത്തിലുള്ള യോഗാസനങ്ങളാണ് നമ്മൾ ചെയ്യിക്കാറുള്ളത്. അടുത്തത് പ്രാണായാമമാണ്. പ്രാണായാമവും നമ്മുടെ സ്ട്രെസ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാണായാമത്തിൽ പൊതുവേ പറയും, ശ്വാസം ഉള്ളിലേക്ക്, ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടാനാണ് പറയുന്നത്. അപ്പൊ ശ്വാസം ദീർഘമായിട്ട് ഉള്ളിലേക്ക് എടുക്കുകയും വളരെ പതുക്കെ പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് CSF അതിന്റെ മൂവ്മെന്റിനെ ബ്രീതിങ് സ്വാധീനിക്കുന്നു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് പറയുന്നത് നമ്മൾ എത്രത്തോളം എക്സ്റ്റെൻഡ് ആയിട്ട് എക്സൈൽ ചെയ്യുന്നോ ആ മൂവ്മെന്റിനെ അത് സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ എന്താ പറയുക പാരാസിമ്പത്തിക് സിസ്റ്റത്തെ അത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രാണായാമ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നത്.
സ്ട്രെസ് കൂടുന്ന സമയത്ത് രണ്ട് സിസ്റ്റംസ് ആണ് ആക്റ്റീവ് ആകുന്നത് അല്ലെ. ഒന്ന് സിംപതറ്റിക് സിസ്റ്റം, നമ്മുടെ ഹാർട്ടിനെയും ഹാർട്ട് ബീറ്റ് കൂട്ടാനും ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ആക്ടിവിറ്റി ചെയ്യുന്ന സിംപതറ്റിക് സിസ്റ്റമാണ്. അപ്പൊ അതിനെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്താ വർക്ക് ചെയ്യേണ്ടത്, അവിടെ പാരാസിംപതറ്റിക് സിസ്റ്റമാണ്. ഈ പാരാസിംപതറ്റിക് സിസ്റ്റം ആ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ നേസൽ മ്യൂക്കോസയിലുള്ള എന്താ പറയുക പാരാസിംപതറ്റിക് നെർവ് എൻഡിങ്സ് ദാറ്റ് ഓൾസോ വിൽ ഗെറ്റ് സ്റ്റിമുലേറ്റഡ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പ്രാണായാമ സ്ട്രെസ് കുറയ്ക്കുന്ന ഏറ്റവും ഡയറക്ട്ലി റിലേറ്റഡ് ആണെന്ന് പറയാം. അടുത്തത് കൺട്രോൾ ഓഫ് സെൻസസ് അല്ലെങ്കിൽ പ്രത്യാഹാരം. ഇപ്പൊ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാനൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് എന്നെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാനത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എനിക്കെന്ത് പറ്റും, സ്ട്രെസ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളെ നമ്മുടെ ആവശ്യാനുസരണം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റും, അതൊരു വഴിയാണ്. പിന്നെ കോൺസെൻട്രേഷൻ, അതും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജോലിയിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അങ്ങനെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് നമ്മൾ നേടിയെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റും. മെഡിറ്റേഷൻ ഞാൻ പറഞ്ഞു, ഇത് എന്താ പറയുക തോട്ട്ലെസ് സ്റ്റേറ്റ് ആണ്, ഒരു ചിന്തയും ഇല്ലാതെ നമുക്ക് കുറേ നേരം ഇരിക്കാൻ സാധിച്ചാൽ ഏറ്റവും ബെസ്റ്റ് വഴിയാണ്. ഒരു ചിന്തയും ഇല്ല, അപ്പൊ നമ്മുടെ ഹോർമോണൽ ആക്ഷൻസ് ഒക്കെ നോർമൽ കണ്ടീഷനിലേക്ക് വരും, അതേ രീതിയിൽ നമുക്ക് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇത് നമ്മുടെ ബ്രെയിനിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, യോഗ എങ്ങനെ ബ്രെയിൻ എഫക്ട് ചെയ്യുന്നത്? അഷ്ടാംഗ യോഗ, ലിംബിക് അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്രെയിനിലെ കുറെ കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ആൽഫ വേവിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഗാബ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഗാബ എന്ന് പറയുന്നത് ഒരു ആൻസൈറ്റി സ്ട്രെസ്സിനെ കോൺട്രാക്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. സെറട്ടോണിൻ ലെവൽ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. മൂഡ് സ്വിങ്സ് അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അത് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ ബ്രെയിൻ ഡെറൈവ്ഡ് ന്യൂറോ ട്രോഫിക് ഫാക്ടേഴ്സ്, ഒരു പ്രോട്ടീനാണ്, പ്രോട്ടീൻ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൂട്ടാനായിട്ട് സഹായിക്കും. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറോൺസിനെ അതിൻ്റെ എന്താ പറയുക ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂറോൺസിന്റെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ ഒരു ഡാമേജ് സംഭവിച്ചാൽ അതിനെ എൻഹാൻസ് ചെയ്യാൻ, അതിന്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നൊരു, ന്യൂറോൺസിന്റെ ഫംഗ്ഷനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. പിന്നെ ഡോപ്പാമൈൻ സെക്രീഷനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കോർട്ടിസോളിന്റെ റിഡക്ഷൻ സഹായിക്കുന്നുണ്ട്, അതിന്റെ ക്രോണിക് ഇൻഫ്ലമേഷനും വെയിറ്റ് ഗെയിൻ കുറയ്ക്കാൻ നമുക്ക് യോഗയിലൂടെ സാധിക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വർക്ക് പ്ലേസിൽ എങ്ങനെ നമുക്ക് യോഗ ചെയ്യാം, ഒരു ദിവസം ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ സ്ട്രെസ് കുറയ്ക്കാം. മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്ന് ലൂസനിങ് എക്സസൈസ് അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമം. രണ്ടാമത്തത് സ്ട്രെച്ച് ബ്രീതിങ് ആണ്. ബ്രീതിങ്ങും ആദ്യമേ തന്നെ പറഞ്ഞ ബ്രീതിങ്ങും സ്ട്രെസ്സുമായിട്ട് വളരെ ബന്ധമുള്ളത് കൊണ്ട് നമ്മുടെ മസിൽസിനെയൊക്കെ സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ബ്രീത് ചെയ്യുക. മൂന്നാമത്തെ പ്രാണായാമം, പ്രാണായാമ നാണിഷ്ടി പ്രാണായാമം ഉണ്ട്, ഡാമറി ഉണ്ട്, കപാലഭാതി, ഈ മൂന്ന് പ്രാണായാമമാണ് സ്ട്രെസ് കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ലൂസനിങ് എക്സസൈസ് എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമം എന്താണെന്ന് വെച്ചാൽ മോഡേൺ മെഡിക്കൽ സയൻസ് പറഞ്ഞ ആക്റ്റീവ് റേറ്റ് ഓഫ് മോഷൻ എക്സസൈസ്. നമ്മുടെ ജോയിന്റ് മൂവ്മെന്റ്സ്, നമുക്ക് ഓരോ ജോയിന്റ്സിനും ഓരോ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ഉണ്ട് അല്ലേ, ആൻഡ് ഡിപെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ജോയിന്റ്. അപ്പോൾ ആ മൂവ്മെന്റ്സ് പെർട്ടിക്കുലർ നമ്പർ ഓഫ് ടൈംസ് നമ്മൾ ചെയ്തുകൊണ്ട് കുറയ്ക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അത് ചെയ്യുന്നതിനെയാണ് പറയുന്നത് ലൂസനിങ് എക്സസൈസ് അല്ലെങ്കിൽ സൂക്ഷ്മവേദന. സ്ട്രെച്ച് ബ്രീതിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പിറേറ്ററി ആക്സസറി മസിൽസിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രാക്ടീസാണ് സ്ട്രെച്ച് ബ്രീതിങ്. പ്രാണായാമം ഞാൻ പറഞ്ഞു, ലൂസനിങ് എക്സസൈസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ജോയിന്റ്സിനുമുള്ള മൂവ്മെന്റ്സ് ചെയ്യാൻ റെഡിയാണോ? ഒരു കുഴപ്പമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്
കഴുത്തിൽ നിന്നോ അല്ലെങ്കിൽ കാലിൽ നിന്നോ തുടങ്ങാം. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് കഴുത്തിൽ നിന്ന് അടച്ച് തുടങ്ങുന്നത് കഴുത്തിന്റെ മൂവ്മെന്റ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കഴുത്തിന്റെ മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ബ്രീത്തിങ്ങും കൂടെ സിംഗ്ലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. വളരെ പതുക്കെ ജെർക്കി മൂവ്മെന്റ്സ് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യേണ്ട പ്രാക്ടീസാണ് സൂക്ഷ്മ വ്യായാമം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്നതിന്റെ കാരണം തന്നെയാണ് ഓരോ മസിൽസിനെ അല്ലെങ്കിൽ ഓരോ ബോഡി പാർട്സിനെയും അത് എഫക്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സൂക്ഷ്മ വ്യായാമത്തിൽ നെക്കിന്റെ ഫ്ലെക്ഷൻ എക്സ്റ്റെൻഷൻ ആണ് വരുന്നത്. ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ. ഈ ഫ്ലെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക, എക്സ്റ്റെൻഷൻ ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഫ്ലെക്ഷൻ ഇൻഹെയിൽ ആൻഡ് എക്സ്റ്റെൻഡ് യുവർ നെക്ക്. ഇതൊരു 10 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്യുക. രണ്ട് സൈഡിലേക്കുള്ള ടേണിംഗ് ആണ്, കഴുത്തിന് ടേൺ ചെയ്യുക, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുക, തിരിച്ചു വരുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മധ്യത്തേക്ക് വരിക, പിന്നെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് അടുത്ത സൈഡിലേക്ക് വരിക. ഓക്കെ, ശ്വാസം വെളിയിലേക്ക് വിട്ടുകൊണ്ട് വലത് സൈഡിലേക്ക് കൊണ്ടുവരിക, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് മധ്യഭാഗത്തേക്ക്, വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ഇത് ടേണിംഗ് ആണ്. ഇനി കഴുത്തിന്റെ സ്ട്രെച്ചിങ് ആണ്. രണ്ട് സൈഡിലേക്ക് കഴുത്തിനെ സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് ഷോൾഡറിൽ പിടിക്കാം. അപ്പോൾ നമുക്ക് ആ സ്ട്രെച്ചിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എപ്പോഴും ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് യോഗ പോലുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ ഏത് ഭാഗത്താണോ പ്രാക്ടീസ് എഫക്ട് ചെയ്യുന്നത് ആ ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മൈൻഡ് ആൻഡ് ബോഡി എന്താ പറയുക കോമ്പിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ മൈത്തിനെയും ബോഡിയെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്. ഓക്കെ, ഇനിയുള്ളത് റൊട്ടേഷൻ ആണ്, നെക്ക് റൊട്ടേഷൻ. തിരിച്ചും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും കണ്ണടച്ചുകൊണ്ട് ചെയ്യുക, കണ്ണ് തുറന്നു വെച്ചാലും ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് ചെയ്താലുള്ള കുഴപ്പം ചെയ്യാം, കണ്ണടച്ചുകൊണ്ട് നമുക്ക് ഒരു ഒറ്റക്കാലം നിൽക്കാൻ പറ്റും. പറ്റുമോ കണ്ണടച്ചുകൊണ്ട്? ഇല്ല, പ്രാക്ടീസ് കൊണ്ട് പറ്റും. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ ഒരു സിസ്റ്റം ഇരിക്കണം, സെറിബെല്ലം എന്ന് പറയും അല്ലേ, അത് നമ്മൾ അനുവദിക്കത്തില്ല, അത് അനുവദിക്കത്തില്ല കണ്ണടച്ചുകൊണ്ട്. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ചെയ്ത് ഒരു 15 സെക്കൻഡ് ഒക്കെ ഇങ്ങനെ നിന്ന് പണി പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം കണ്ണടച്ചുകൊണ്ട് ചെയ്യും. ഇല്ലെങ്കിലുള്ള കുഴപ്പം വെച്ചാൽ തലചുക്കൽ ഉണ്ടാകും. അപ്പൊ ഇത്രയാണ് കഴുത്തിന്റെ ചലനം. ഒന്ന് ഫ്ലെക്ഷൻ ആൻഡ് എക്സ്റ്റെൻഷൻ, ടേണിംഗ്, സ്ട്രെച്ചിങ്, നെക്ക് റൊട്ടേഷൻ. ഓക്കെ, കഴുത്തിന് ഇത്രയും മൂവ്മെന്റ്സ് നമുക്ക് പറ്റത്തുള്ളൂ. ഇത്രയും മതി. ഇത് ചെയ്യാൻ പാടില്ലാത്ത കുറെ ആൾക്കാരാണ്, സ്പോണ്ടിലോസിസ് ഉള്ള ആൾക്കാർ ഇത് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് കഴുത്തിന്റെ ചെയ്യാനേ പാടില്ല. കഴുത്തിന്റെ കണക്കുകൾ ചെയ്യാനേ പാടില്ല സ്പോണ്ടിലോസിസ് ഉള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് കൊളാപ്സ് ഉള്ള ആൾക്കാർ ചെയ്യാനേ പാടില്ല. റെഡിക്കുലോപതിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാനേ പാടില്ല. അതാണ് നമ്മുടെ കുഴപ്പം. ചെയ്യാൻ എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടെങ്കിൽ നമ്മൾ കഴുത്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ പ്രഷർ കൊടുത്ത് 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 വീണ്ടും തള്ളിക്കൊണ്ടേ ഇരിക്കും. ബാക്ക് ഒരു കാരണവശാലും കറക്കരുത്, രണ്ട് സൈഡിലൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന കുഴപ്പമില്ല, ടേൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഫ്ലക്ഷനും എക്സ്റ്റെൻഷനും പാടില്ല, റൊട്ടേഷനും പാടില്ല, പ്രത്യേകിച്ച് IPDP ഉള്ളവർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അടുത്ത ഷോൾഡർ മൂവ്മെന്റ് ആണ്. കൈ രണ്ട് മടക്കി, ഷോൾഡറിന് ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടല്ലേ, ഫ്ലെക്ഷൻ ഉണ്ട്, എക്സ്റ്റെൻഷൻ ഉണ്ട്, അബ്ഡക്ഷൻ ഉണ്ട്, അഡക്ഷൻ ഉണ്ട്, സർക്കംഡക്ഷൻ ഉണ്ട്, റൊട്ടേഷൻ ഉണ്ട്. ഇതിനെല്ലാം ഒറ്റ മൂവ്മെന്റ് നമ്മൾ ചെയ്യണം. കൈ രണ്ട് മടക്കി ഇങ്ങനെ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം.
ഈ അഞ്ച് മൂവ്മെന്റ്സ് ചെയ്യുന്നതിന് പകരം ഈ ഒറ്റ മൂവ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഷോൾഡറിനെ റിലാക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് നട്ടലിന്റെ മൂവ്മെന്റ്സ് ആണ്. നട്ടലിനെ നമുക്ക് ഫോർവേഡ് ബെൻഡ് ചെയ്യാം, ബാക്ക്വേർഡ് എക്സ്റ്റെൻഡ് ചെയ്യാം, ട്വിസ്റ്റ് ചെയ്യാം, സൈഡിലേക്ക് ലാറ്ററൽ ബെൻഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് നട്ടലിന് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് ചെയ്യേണ്ടത് സ്ട്രെച്ച് ചെയ്യാൻ പോവാണ്. കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചു വെച്ചിട്ട് രണ്ട് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഒന്ന്, ഇനി സ്പൈനൽ ട്വിസ്റ്റ് ചെയ്യാം. രണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യാം. വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നട്ടലിന്റെ മൂവ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഇത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം, പ്രത്യേകിച്ച് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ കോർ മസിൽസ് ഉണ്ട്. ഈ കോർ മസിൽസ് ആണ് നമ്മുടെ ബാക്ക് പെയിന്റെ കാരണം. പ്രത്യേകിച്ച് ലോവർ ബാക്ക് പെയിന്റെ റീസൺ എന്നുള്ളത് കോർ മസിൽസ്. നമ്മൾ എപ്പോഴൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ടോ ഈ കോർ മസിൽസ് സ്റ്റിഫ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഉള്ളൊരു ട്രാൻസ്വേഴ്സ് അബ്ഡോമിനൽസ് എന്ന് പറയുന്ന മസിലുണ്ട്, ആ മസിൽസ് സ്റ്റിഫ് ആവും. അതുപോലെ തന്നെ നട്ടലിന്റെ മോൾ ഭാഗം മുതൽ താഴ് ഭാഗം വരെയുള്ള സ്പൈനാലിസം, ഇൻഡോ സ്പൈനാലിസം, മൾട്ടിഫിഡസ് ഒക്കെ സ്റ്റിഫ് ആവും. സ്റ്റിഫ് ആവുന്ന സമയത്ത് നമ്മുടെ നട്ടലിന്റെ അലൈൻമെന്റ് വ്യത്യാസം വരും. ലോസ് ഓഫ് നോഡോസിസ് ഉണ്ടാവും. ലോസ് ഓഫ് നോഡോസിസ് എന്ന് പറയുന്നത് ഡിസ്കംപ്ലീറ്റ്ലി. ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വഴിയാണ് നട്ടലിന്റെ എക്സസൈസ് ചെയ്യുക. എല്ലാ ദിവസവും ഉറപ്പായിട്ടും നമുക്ക് കുറയ്ക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ഐ വി ഡി പി എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് എന്തോ വലിയൊരു എനിക്കും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഐ വി ഡി പി ആണ് വെയിച്ചിട്ട് കിടക്കണം എന്നൊക്കെ മെനക്കെട്ടില്ല. എൻ്റെ വീടിനടുത്തുള്ള പപ്പ ജോർജ് കുട്ടി അറിയായിരിക്കും, പുള്ളി പറഞ്ഞതാണ്. ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞാൻ യോഗ ചെയ്യുന്നുണ്ട്. ഇന്ന് വരെ ആ ഒരു ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇവിടെ വരുന്ന മിക്ക പേഷ്യൻസിനും ബാക്ക് പെയിൻ ട്രീറ്റ്മെൻ്റ് ആണ് ഈ കൊടുക്കാറ്. തീർച്ചയായിട്ടും ബൈക്ക് കണ്ടിന്യൂസ് ബൈക്ക് അതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഈ ഫോർമസിൽ സ്റ്റിഫ് ആകുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് പ്രശ്നം ഉണ്ടാകും. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ട്രോമ, എന്തെങ്കിലും തരത്തിൽ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഡിസ്കംപ്ലെയിൻ ഉണ്ടാകും. രണ്ടാമത്തെ മേജർ റീസൺ, ഈവൻ ട്രോമയെക്കാട്ടിയും മേജർ റീസൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇൻ ഈ പൊസിഷൻ അല്ലെങ്കിൽ റോങ് പോസ്ചർ. അത് മാറ്റിയാൽ തന്നെ ബാക്ക് പെയിൻ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഹിപ്പ് ജോയിന്റ് മൂവ്മെന്റ് ആണ്. ഹിപ്പ് ജോയിന്റിനെ നമുക്ക് അതൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഹിപ് ജോയിന്റിന്റെ ഫ്ലെക്ഷനും എക്സ്റ്റെൻഷനും ചെയ്യുക, അഡക്ഷനും അബ്ഡക്ഷനും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഹിപ്പിന്റെ മൂവ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാറുണ്ട്. ഷോൾഡർ ഷോൾഡർ മൂവ്മെന്റ് ആണ്. കൈ രണ്ടും മടക്കി തോളിൽ വെച്ചിട്ട് തോളിൽ തറപ്പിക്കുക. നട്ടലിന്റെ ചലനം എക്സ്റ്റെൻഡ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. രണ്ട് വശത്തേക്ക് നട്ടല് തിരിക്കുക. ഫൈനൽ ട്വിസ്റ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. റിലാക്സ്. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഹിപ്പ് റൊട്ടേഷൻ. അരയുടെ ഇരുവശത്തെ കൈകളൊക്കെ കറക്കുക. 1, 2, 3, 4, 5. തിരിച്ചു കറക്കുക. 1,
പ്രത്യേകിച്ച് രണ്ട് മൂമെന്റ്സ് വിളിക്കും. ഒന്നിങ്ങനെ നിന്നിട്ട് കറക്കാൻ പറയാം, ഒരിക്കലും കറക്കരുത്, ഒരിക്കലും കറക്കരുത്. കാര്യം നീക്കി ഒരേ ഒരു മൂമെന്റ് ഉള്ളൂ, ഫ്ലക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ, അതേ ചെയ്യാൻ പാടുള്ളൂ. നീക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലാറ്ററൽ ആൻഡ് മീഡിയൽ റൊട്ടേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്ലക്സ് ചെയ്തിരിക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഇതിനെ ഇങ്ങനെയുള്ള മൂവ്മെന്റ് ചെയ്യാനേ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ലിഗമെന്റ്സിന് വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, കൊളാറ്ററൽ ലിഗമെന്റ്സിന് വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ ഫ്ലക്ഷൻ ആൻഡ് എക്സ്റ്റൻഷൻ ചെയ്യുക, ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കാഫ് മസിലും ഹാംസ്ട്രിംഗ് മസിലും അതായത് ബാക്ക് തൈ മസിലും ടച്ച് ചെയ്യുന്നുണ്ടെന്ന് മാത്രം നോക്കും. രണ്ട് സൈഡിലേക്ക് അത് ഡിവോഷൻ ആൻഡ് എൻവേർഷൻ ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, ഇരുന്നോഷൻ അല്ലെങ്കിൽ നിന്നുകൊണ്ടാണെങ്കിൽ ഒറ്റക്കാലിൽ ചെയ്യാം, പിന്നെ ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ടോസിനെ സ്ട്രെച്ച് ചെയ്യാം, അതിനുശേഷം കാഫ് മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രാക്ടീസ് കാഫ് മസിലിനെ സ്ട്രെച്ച് ചെയ്യാം. ഒന്നൊന്നര മാസം പ്രകൃതമായിട്ട് ചെയ്താൽ അത് പ്രവേശിച്ച് പറയുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. കാഫ് മസിൽ സ്ട്രെച്ച് ഓക്കെ, ഇത്രയും എക്സസൈസ് ആണ് നമ്മൾ ലൂസറി എക്സസൈസ് അല്ലെങ്കിൽ സൂക്ഷ്മ വ്യായാമപ്പെടുന്നത്. അടുത്തത് ബ്രീതിംഗ് വിത്ത് സ്ട്രെച്ച് ആണ്. മൂന്ന് എക്സസൈസ് ആണ് അതിനകത്തുള്ളത്. ഒന്ന് ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീതിങ്, പരസ്പരം തട്ടരുത്. ആദ്യം നമ്മൾ ഹാൻഡ്സ് ഇൻ ആൻഡ് ഔട്ട് ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യാം. കൈയിലെടുത്ത് നെഞ്ചിന് മുന്നിൽ പിടിച്ചു ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പരമാവധി എക്സ്റ്റെൻഡ് ചെയ്യുക. ശ്വാസം എടുത്തേക്ക് ഒരുപാട് തിരികെ ഓക്കെ, വൺ ത്രീ ഫോർ ഫൈവ് റിലാക്സ്. അടുത്ത ഹാൻഡ് സ്ട്രെച്ച് ബ്രീതിങ് ആണ്. ഇപ്പൊ ഹാൻഡ്സ് ഇങ്ങനോട്ട് ബ്രീതിങ് എന്നാ പറഞ്ഞത്, ഹാൻഡ് സ്ട്രെച്ച് ബ്രീതിങ് ആണ്. കൈവിരലുകൾ കോർത്ത് പിടിച്ച് നെഞ്ചിന് മുന്നിൽ വെക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ രണ്ട് മുന്നിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം ചെയ്യുക. എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുമ്പോൾ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈ തിരിച്ചുകൊണ്ട് ഇത് ചെയ്യുക. വൺ ടു ത്രീ ഫോർ ഫൈവ്, നെറ്റിക്ക് സമാനമായിട്ട് അല്ലെങ്കിൽ 135 degrees, വൺ ടു ത്രീ ഫോർ ഫൈവ്, 180 degrees, വൺ ടു ത്രീ ഫോർ ഫൈവ്. മൂന്നാമത്തെ കമ്പോണന്റ് ആണ് പ്രാണായാമം. പ്രാണായാമം എന്ന് പറഞ്ഞാൽ പ്രാണനെ സ്ഥിതി അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമ്മൾ ബ്രീതിനെ കൺട്രോൾ ചെയ്യുക, അത് പ്രാണായാമം ഉദ്ദേശിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മൂന്ന് പ്രാണായാമം, ഈ രണ്ട് പ്രാണായാമം ഉണ്ട്, അത് പറഞ്ഞുതരാം. മൂന്നാമത്തെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ഹൈപ്പർ ടെൻഷൻ ഒക്കെയുള്ള ആൾക്കാർ ചെയ്യാൻ പാടില്ല, കപാലപാതി എന്ന് പറയും. ഒന്നാമത്തത് നാഡീശുദ്ധി പ്രാണായാമം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീതിങ് എന്ന് പറയും, അല്ലെങ്കിൽ അനുലോമ വിലോമ എന്ന് പറയും. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം.
നിങ്ങൾക്ക് കൂടെ ചെയ്യും, അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ കൂടെ ചെയ്യാൻ ശ്രമിക്കും. എപ്പോഴും പ്രാണായാമം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രീതിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാതെ നമ്മുടെ പൊസിഷനാണ്, പോസ്റ്ററാണ്. ഒരിക്കലും ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? ലങ്സിനെ പ്രോപ്പറായിട്ട് വികസിക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കണം. നമ്മൾ ഇങ്ങനത്തെ ചെയ്താൽ പറ്റുമോ? ഇല്ല. രണ്ടാമത്തത്, നമ്മുടെ ബ്രീതിങ് കറക്റ്റ് ആണോ എന്ന് നോക്കാം. നമ്മുടെ അടുത്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാം എന്ത് ചെയ്യും? അല്ലേ ചെയ്യുന്നത്? പൊതുവെ നോർമലായിട്ട് കോൺഷ്യസ്ലി അല്ലാത്ത സമയത്ത് നമ്മൾ ബ്രീത് ചെയ്യുന്ന സമയത്ത് നോർമലായിട്ട് നടക്കും. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ബ്രീത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. വയറിനുള്ളിലോട്ട് വരും, ലങ്സ് വികസിക്കുമോ നല്ലപോലെ? ഇല്ല. അപ്പൊ നമ്മള് ബ്രീതിങ് കറക്റ്റ് ആണോന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. പ്രാണായാമം ചെയ്യുമ്പോൾ എപ്പോഴും ചെസ്റ്റും അബ്ഡോമിനും നല്ലപോലെ വികസിക്കും, എങ്കിലേ ലങ്സിന് പ്രോപ്പറായിട്ട് വികസിക്കാനുള്ള സ്പേസ് കിട്ടത്തുള്ളൂ. പ്രാണായാമം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇടത് കൈയിന്റെ ചൂണ്ട് വരലും പേര് വരലും ചേർത്ത് പിടിക്കും. ഓക്കെ, ഇങ്ങനെയല്ല, ഇങ്ങനെ ടിപ്പ് തമ്മിൽ ചേർത്ത് പിടിക്കും. ചേർത്ത് പിടിച്ചിട്ട് തുടയുടെ മുകളിൽ ഫ്രീ ആയിട്ട് മലർത്തിയോ, പാങ് മേളിലേക്ക് വരുന്ന കയറി വലത് കൈയിന്റെ ചൂണ്ട് വരലും മധ്യവരലും മടക്കി പിടിക്കും. ഇതൊരു ഫിലോസഫിക്കൽ തോട്ടാണ്, സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഓക്കെ, ഇത് ഒരു മുദ്രയാണ്, ഗെസ്റ്റർ ആണ്. പിന്നെ ചിൻമുദ്ര എന്ന് പറയുന്നത് ഫിലോസഫിക്കലായിട്ട് അവർ പറയുന്നതിന്റെ, അല്ലെങ്കിൽ ചിൻമുദ്ര അഡോപ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന ഉദ്ദേശം, നമ്മുടെ ബോഡിയിൽ വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. വൈറ്റൽ ഫോഴ്സ് പാസ് ചെയ്യുന്നത് മെറിഡിയൻസ് വഴി എന്നാണ് പറയുന്നത്. മെറിഡിയൻസ് ആണ് ചാനൽസ് വഴിയാണ്. മെറിഡിയൻസ് ഞാൻ പറഞ്ഞതാണ്, മെറിഡിയൻസ് ശരിക്കും എന്താ പറയുക, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൽ വരുന്നത്. പക്ഷേ ചാനൽസ് വഴിയാണ് പോകുന്നതെന്നാണ് യോഗ ഫിലോസഫിയിൽ പറയുന്നത്. അപ്പോൾ ആ ചാനൽസ് എൻഡ് ചെയ്യുന്നത് ഫിംഗർ ടിപ്സിലാണ്. ആ ഫിംഗർ ടിപ്സിൽ എൻഡ് ചെയ്യുന്ന എനർജിയെ റീചാനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് തന്നെ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗെസ്റ്റർ വയ്ക്കുന്നതെന്നാണ്. ഒരു തെളിവുമില്ല, നമ്മൾ പഠിച്ചു ഫിലോസഫിയിൽ പഠിച്ചു, പക്ഷേ ഇതിനൊരു തെളിവുമില്ല. അതിപ്പോഴേ പറയാം, പക്ഷേ വെക്കുമ്പോൾ എന്തോ ഒരു കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നു, അത് ഉറപ്പാണ്. കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ചില പേഷ്യൻസിന്റെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറയാം, അതിൽ പ്രസ് ചെയ്ത് പിടിക്കാനൊക്കെ പറയും, എക്സാമിനേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു പ്രാക്ടീസ് ആണെന്ന് വിചാരിച്ചാൽ തമ്പും എൻ്റെ ചുമലും ചേർത്ത് പിടിച്ചിട്ട് തുടങ്ങി ഫ്രീ ആക്കി വലത് കയ്യില് ചൂണ്ടുവിലെ മധ്യവില മടക്കി പിടിച്ചിട്ട് പെരുവിരൽ ഉപയോഗിച്ച് വലത് മൂക്കടച്ച് വലത് മൂക്കടച്ച് പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ദീർഘമായിട്ട് ശ്വാസം എടുക്കുക. കംപ്ലീറ്റ് സാച്ചുറേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഇടത് മൂക്കടച്ചിട്ട് വലത് മൂക്കിലൂടെ ശ്വാസം വളരെ പതുക്കെ പുറത്തേക്ക് വരും, വളരെ പതുക്കെ. വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇടത് മൂക്കടച്ച് വലത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് എടുക്കുക. കംപ്ലീറ്റ് പോയി മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം എടുക്കണം. വലത് മൂക്കടച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്. ഇതിനാണ് ഒരു റൗണ്ട് നാഡീശുദ്ധി പ്രാണായാമം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നേസൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ചെയ്യരുത്. നേസൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, നേസൽ ബ്ലോക്കേജ് ഉള്ള സമയത്ത് ഒരു തരത്തിലുള്ള പ്രാണായാമം ചെയ്യാതിരിക്കാണ് നല്ലത്, നേസൽ ടെൻഷൻ ഉണ്ടെങ്കിൽ. ഓക്കെ, ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം. ഇതിന് നാഡീശുദ്ധി പ്രാണായാമം എന്ന് പറയുന്നത് ഇത് മെയിൻ ആയിട്ട് നമ്മുടെ എഫക്ട് ചെയ്യുന്നത് എന്താ പറയുക, ഇരുന്നാണ് എപ്പോഴും പ്രാണായാമം ചെയ്യണം. കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ ചെയർ ഇരുന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല, തറയിലേക്ക് ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ യോഗ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും പ്ലെയിൻ തറയിൽ ഇരിക്കരുത്, യോഗ ചെയ്യരുത്. മാറ്റ് അല്ലെങ്കിലും ബെഡ്ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും വിരിച്ചിട്ട് വേണം യോഗ ചെയ്യാൻ. അപ്പൊ അങ്ങനെ വിരിച്ചിട്ട് അതിന്റെ കയ്യിൽ ഇരുന്ന് ചവിടം ഇരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇരിക്കാം, ഏത് പൊസിഷനിൽ വേണമെങ്കിൽ ഇരിക്കാം. പക്ഷെ ഒറ്റ കാര്യം ബെഡിലിരുന്ന് ചെയ്ത ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പൈൻ കറക്റ്റ് ആയിരിക്കണം, ലങ്സും അബ്ഡോമിനും വേസ്റ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാണായാമം ചെയ്യുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, പ്രാണായാമം ചെയ്യുന്നു നിവർ നിരന്തരം പ്രാണായാമം, എപ്പോഴും പ്രാണായാമം ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം, ഇടത് കൈയിന്റെ ചുണ്ടുവലും പേരുകളും ചേർത്ത് പിടിച്ച് തുടരെ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുക. വലത് കൈയിന്റെ ചുണ്ടുവലും മധ്യവലും ഉറങ്ങി പേരുകൾ ഉപയോഗിച്ച് വലത് മുമ്പ് അടച്ച് ഇടത് മുമ്പിലൂടെ
പൂർണ്ണമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. പൂർണ്ണമായും എടുത്ത ശേഷം ഇടതുമുക്ക് അടച്ച് വലത് മൂക്കിലൂടെ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും വലത് മൂക്കിലൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് മൂക്ക് അടച്ച് ഇടതുമുക്കിലൂടെ വളരെ സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇതാണ് റൗണ്ട്. ഇതേ രീതിയിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഒരു കോൺട്രാഇൻഡിക്കേഷനും പറയുന്നില്ല. എക്സെപ്റ്റ് ഈ പറയുന്ന നേസൽ കോക്കിലൊന്നും ചെയ്യാൻ പാടില്ലെന്ന്, ഏത് അസുഖത്തിനും ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് ആണ്. മാറിപ്പോയ വിഷയം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വിഷയമാണ്. വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും രണ്ട് ഫംഗ്ഷൻസ് ആണ് യോഗ ക്ലാസ്സുകളിൽ പറയുന്നത്. ഒന്ന് തണുപ്പും ഒന്ന് ചൂടും ആണ്. സിമ്പത്തറ്റിക് പാരാസിമ്പത്തിക് നമ്മുടെ ഉദ്ദേശത്തിലാണ് അവർ പറയുന്നത്. അതിനോട് തെളിവ് വെച്ച് തരാനില്ല, തെളിവ് ചെയ്യാൻ പാടില്ല. അടുത്തത് ഭ്രാമറി എന്ന് പറഞ്ഞ പ്രാണായമാണ്. ഭ്രാമറി ഇപ്പൊ തീർക്കാം. ഭ്രാമറി എന്ന് പറഞ്ഞാല് ഫീമെയിൽ ഹണി കേട്ടിട്ടുണ്ടാവും. പെൺതേനീച്ചായിട്ട് ശബ്ദം കേട്ടിട്ടുണ്ട്. ആ ശബ്ദം നമ്മൾ പ്രാണായാമം ചെയ്തുകൊണ്ട് അതിന്റെ വൈദ്യം ചെയ്യാം. ഒന്ന് ഇൻഡെക്സ് ഫിംഗർ ഉപയോഗിച്ച് ചെവി രണ്ടും അടച്ചു കിട്ടും. ചെവിയുടെ ഉള്ളിലേക്ക് ഇൻഡെക്സ് ഫിംഗർ കടത്താതെ ചെവിയുടെ വെളിയിലുള്ള പ്രൊജക്ഷൻ അത് ഉള്ളിലേക്ക് കടത്തണം. എന്നിട്ട് ചെവി ക്ലോസ് ചെയ്തിട്ട് കണ്ണു അടച്ചിട്ട് ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്ന ശബ്ദം, അല്ലെങ്കിൽ എന്ന ശബ്ദം പുറത്തേക്ക് വിടും ശ്വാസം പുറത്തേക്ക്. അപ്പൊ നമുക്ക് ഇന്നർ ഉണ്ടാകുന്ന ശബ്ദം അതാണ് ഫീമെയിൽ ഹണി ബീ സൗണ്ട് എന്ന് പറയുന്നത്. ആ ശബ്ദത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ ശ്രദ്ധിച്ചുകൊണ്ട് പട്ടിന ായിട്ട് കാണാൻ പറ്റുന്നതാണ് റിസർച്ച് പറയുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.